എല്ലാവർക്കും ഓസ്ട്രേലിയൻ നഴ്സിംഗ് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എല്ലാവരും എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസറുമായിട്ടാണ്. ഞാന് പല പ്രാവശ്യം വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇത് വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നത്. പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ഞാൻ കരുതി എല്ലാവരുടെയും ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. എവിടെയും ഈ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ചാനലിലോ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ഇതാണ്, GDN GCN ജീവിക്കാനൊക്കെ ന്യൂസിലൻഡിൽ വാലിഡ് ആണോ എന്നുള്ള കാര്യം. കാരണം നമ്മുടെ പല GNM നഴ്സസും ന്യൂസിലൻഡ് പ്രോസസ്സോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ പ്രോസസ്സോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യണേ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഈ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോ അതിന്റെ കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അയർലൻഡ് നഴ്സോ അയർലൻഡ് രജിസ്റ്റേർഡ് നഴ്സ്, UK രജിസ്റ്റേർഡ് നഴ്സസ്, ദെൻ കാനഡ രജിസ്റ്റേർഡ് നഴ്സസ്, സിംഗപ്പൂർ രജിസ്റ്റേർഡ് നഴ്സസ്, ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളല്ല. നിങ്ങൾക്ക് വേറൊരു പദ്ധതി ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളിത് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഞാനിത് പറയാൻ കാര്യം എനിക്ക് അതിന്റെ എൻക്വയറീസ് വരുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നാട്ടിലെ GNMs അല്ലെങ്കിൽ GCC കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന GNMs, പിന്നെ വേറെ പല രാജ്യങ്ങളിലും കെയററായിട്ടോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, രജിസ്റ്റേർഡ് നഴ്സ് അല്ലാണ്ട് കെയററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാണ്ട്, അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ന്യൂസിലൻഡ് പ്രോസസ് നോക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. GCN, GDN, GCAT ഈ മൂന്ന് കോഴ്സിന്റെ ലെവൽ എന്ന് പറഞ്ഞത് AQF ലെവൽ 8 ആണ്. അതായത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ 8. AQF ലെവൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ന്യൂസിലൻഡിന്റെ NZQF ലെവലും 8 തന്നെയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കോഴ്സുകളെല്ലാം ലെവൽ 8 ആണ്. ലെവൽ 8 എന്ന് പറയുന്നത് ന്യൂസിലൻഡില് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, ഓസ്ട്രേലിയയിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഓസ്ട്രേലിയയിലൊരു കോഴ്സ് ചെയ്താലും ന്യൂസിലൻഡിൽ ഒരു കോഴ്സ് ചെയ്താലും അത് വാലിഡ് ആണ്. അപ്പൊ സിംപ്ലി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ട് നമ്മൾ നോക്കുമ്പം ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ലെവൽ 7 ഓർ എബോ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡിസിഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് CGFNS അസസ്മെന്റിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യാപിന് ഡിസിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, സോ ലെവൽ 8 ആണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ കുറച്ച് റീസൺ ഉണ്ട്, ഇങ്ങനെ ഒരു വാലിഡ് അല്ല എന്നുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള റീസൺ ഉണ്ട്. 2018-2019 സമയത്തൊക്കെ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞ GCN GDN ഒക്കെ പഠിച്ചിട്ട് ന്യൂസിലൻഡിലെ രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ ചെയ്ത് അങ്ങനെ രജിസ്ട്രേഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ട്. അപ്പൊ 2018-2019 കുറെ നഴ്സസ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ സമയമാകുമ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതും കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് ന്യൂസിലൻഡിലെ ഡിസിഷനൊക്കെ കിട്ടി. അവര് വർഷങ്ങളായിട്ട് ന്യൂസിലൻഡിലെ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലീഡിംഗ് ടു രജിസ്ട്രേഷൻ അല്ല, ക്യാപിന്റെ പ്രോസസ് ഒക്കെ ചെയ്തിട്ട് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ പിന്നെയുള്ള സ്റ്റുഡൻസ് എൻക്വയറി വരുമ്പോഴേക്കും റെഫറൻസ് നമ്പർ ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതിനു മുമ്പ് രജിസ്ട്രേഷൻ കിട്ടിയ ഈ കുട്ടികളുടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പൊ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടൊക്കെ അങ്ങനെ പറയുമായിരുന്നു ഇത് ചെയ്താല് രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോയ കുറെ ആളുകളുണ്ട്. എന്നാല് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് കോളേജ് വലുതാവാണ്, എൻക്വയറീസ് കൂടുകയാണ്, അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സും നമ്മുടെ ഒരു ഇൻടേക്കിലേക്കൊക്കെ വരുന്ന സ്റ്റുഡൻസിന്റെ നമ്പേഴ്സും കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഈ ചോദിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഇവരുടെ നമ്പർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നാളെ വരെ കൊടുത്തിരുന്നു, പക്ഷെ ഇത് അവർക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയപ്പോ മുതല് നമ്മള് നമ്പേഴ്സ് അധികാർക്കും ഷെയർ ചെയ്യാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവര് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ന്യൂസിലൻഡിലെ രജിസ്റ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ജോബിന്റെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മള് എപ്പോഴും ഒരു കോള് വന്നാലും എടുക്കാൻ പറ്റണം എന്നൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിപ്പം കൊടുക്കാറില്ല. കുറച്ച് നാളുകളായിട്ട് നമ്മൾ റെഫറൻസ് ഒന്ന് ചോദിച്ചാല് നമ്മള് കൊടുക്കാറില്ല, സ്റ്റുഡൻസിന് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അത് കഴിഞ്ഞ്
കുറെ കുട്ടികള് ന്യൂസിലാൻഡിന്റെ പ്രോസസ് ഒക്കെ ചെയ്യാൻ വേണ്ടി കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ന്യൂസിലാൻഡിന്റെ CGFNS വെരിഫിക്കേഷൻ ഡിസിഷൻ ഗ്യാപ്പിന്റെ ഡിസിഷൻ കിട്ടാൻ വേണ്ടി അവര് CGFNSന്റെ വെരിഫിക്കേഷൻ ചെയ്ത് തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ കുറെ സ്റ്റുഡൻസിന് ഒരുമിച്ച് റിജക്ഷൻസ് വന്നു. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാപ്പിന്റെ ഡിസിഷൻ തരാൻ പറ്റത്തില്ല, GNM ലെവൽ 7 അല്ല, GCN GDN കോഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഡിസിഷൻ കിട്ടാതെയായി. എന്നിട്ട് ഇതിന് പകരം എന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് എൻറോൾനേഴ്സിന്റെ ഡിസിഷൻ ലെറ്റർ കൊടുക്കും. എൻറോൾനേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, രജിസ്റ്റേർഡ് നേഴ്സ് അല്ല, അതിനേലും ലോവർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ നമുക്ക് അത് കിട്ടിയിട്ട് കുറച്ച് സ്റ്റുഡൻസ് എന്താ ചെയ്തതെന്ന് വെച്ചാല് അവർക്ക് അത് മതിയെന്ന് വെച്ചിട്ട് അവര് ആ കോഴ്സ് എടുത്തിട്ട് അവര് രജിസ്റ്റേർഡ് നേഴ്സിന്റെ പകരം എൻറോൾനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോ എൻറോൾനേഴ്സിന്റെ ഷോർട്ടേജും ഉണ്ട് ന്യൂസിലാൻഡില്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഉണ്ട്, ന്യൂസിലാൻഡിലും എൻറോൾനേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോ നമ്മള് സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ഒരു കാര്യം കേട്ടപ്പോഴേക്കും അവര് പിന്നെ ഒരാളോട് പറഞ്ഞ് അങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. GCN GDN പഠിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ നമുക്ക് എൻറോൾനേഴ്സിന്റെ ഡിസിഷൻ ആണ് കിട്ടിയെന്നുള്ളത്. അപ്പൊ നമ്മളിത് കോളേജിൽ ഇത് അറിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പീൽ ചെയ്യണമെങ്കിൽ കുറച്ച് മെനക്കേടാണ്, നമ്മൾ അതിന്റെ പുറകെ കുറച്ച് നടക്കണം, ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഡിസിഷൻ വന്നു എന്ന് കരുതി നമുക്ക് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. കാരണം ഓസ്ട്രേലിയയിൽ ലെവൽ 8 ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ന്യൂസിലാൻഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ മെയിൽ അയച്ച് ചോദിച്ചാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവര് ഡയറക്റ്റ് അവർ പറയും നിങ്ങൾക്ക് ഇത് എലിജിബിൾ അല്ല, പക്ഷെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ട് നോക്കുന്നു ആയിട്ട്. അപ്പൊ ഞങ്ങൾ കോളേജ് പറഞ്ഞു നിങ്ങൾ അപ്പീലിന് പോകൂ, നമ്മള് സപ്പോർട്ട് ലെറ്ററും കൂടി കൊടുത്തു സ്റ്റുഡൻസിന് അപ്പീല് പോകാൻ തുടങ്ങിയ സ്റ്റുഡൻസിന്. അങ്ങനെ ഇവർ അപ്പീല് പോകാൻ തുടങ്ങിയ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഡിസിഷൻ കിട്ടിയിട്ടുണ്ട്. കുറെ ആളുകളൊന്നും ചെയ്തിട്ടില്ല, കാരണം കുറച്ച് ഒരു പ്രോസസ് ആയതുകൊണ്ട് കുറെ പേര് അവര് ബാക്കൗട്ട് ചെയ്തിട്ട് അവര് ഈ എൻറോൾനേഴ്സിന്റെ പ്രോസസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു കുറച്ച് സ്റ്റുഡൻസിനാണ് ഈ അപ്പീലിന് പോകാനായിട്ട് തോന്നിയത്. അങ്ങനെ അവർ അപ്പീല് പോയി, അവർക്ക് ഡിസിഷൻ കിട്ടി. പക്ഷേ എന്നാലും ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ, രജിസ്റ്റേർഡ് നേഴ്സ് ആണ് ഇങ്ങനെ ന്യൂസിലൻഡില് വാലിഡ് അല്ല എന്നൊരു ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അപ്പോ നമ്മൾ അപ്പീല് ചെയ്താൽ നമുക്ക് എന്താണെങ്കിലും കിട്ടും. ഫസ്റ്റ് ഡിസിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്പീല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അതിന് നമ്മുടെ സൈഡിൽ നിന്ന് സപ്പോർട്ടും ഉണ്ടാവും. നമ്മള് അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ലെറ്റർ കോളേജിന്റെ സൈഡിൽ നിന്ന് തരും, കാരണം നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റും ഉണ്ടല്ലോ. ഈ ലെവൽ AQF ലെവൽ 8 പിന്നെ ന്യൂസിലാൻഡിന്റെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട് ലെവൽ 7 ഓർ എബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത്. അങ്ങനെ അപ്പീല് ചെയ്ത് ഈ 2022 വരെ 2-3 സ്റ്റുഡൻസിന് അപ്പീല് ചെയ്ത ആളുകൾക്ക് ഡിസിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസ്ക് എടുക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. നമ്മള് ഇത് കിട്ടും എന്നുള്ളത് എനിക്ക് 100% പറയാൻ പറ്റില്ല. അതിപ്പം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% പറയാൻ പറ്റില്ല. അവര് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും ലാസ്റ്റ് 5 years നോക്കുമ്പോൾ ന്യൂസിലൻഡിലാണെങ്കിൽ 2500 വർക്കിംഗ് അവേഴ്സ് വേണം. അപ്പൊ അതും ഉണ്ടായിട്ട് ഇങ്ങനെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത ഒരാളാണെങ്കിൽ മാത്രമാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് ചെയ്യണം. കോഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് GNM ആയിട്ട് നിങ്ങൾക്ക് ഒന്നും ട്രൈ ചെയ്യാനായിട്ട് പോലും പറ്റത്തില്ല. പിന്നെ ഇതൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് പല ചോയ്സ് ഉണ്ട്. ഓസ്ട്രേലിയ ഉണ്ട്, ഓസ്ട്രേലിയയിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ OBA ഡിസിഷൻ ലെറ്റർ കിട്ടും. അപ്പൊ അത് ചോയ്സ് ആയിട്ട് വെക്കുക, ഒന്നെങ്കിൽ ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ. അപ്പൊ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ന്യൂസിലൻഡ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ചെയ്യാമല്ലോ. അപ്പം റിസ്ക് എടുക്കാതെ നമുക്ക് ആർക്കും എവിടെയും എത്താൻ പറ്റില്ല. അപ്പം അത് ഒന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അപ്പൊ എന്റെ അടുത്ത് ഒരു കൺഫർമേഷൻ മെയിൽ വേണം എന്ന് പറഞ്ഞാലോ 100% ഇത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാനോ എനിക്ക് പറ്റത്തില്ല. കാരണം അത് കേസ് ടു കേസ് വേരി ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ടും ചെയ്യും, അപ്പീല് ചെയ്ത ആളുകൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ GNM ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പോലും പറ്റില്ല, പക്ഷെ അപ്ഗ്രേഡ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഓസ്ട്രേലിയയുടെ പ്രോസസ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഓസ്ട്രേലിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിന്റെ ഡിസിഷൻ ലെറ്റർ കിട്ടാൻ നല്ല ഡീലേ ഉണ്ട്. ഒരു 7-8 മാസമൊക്കെ ചില സ്റ്റുഡൻസിന് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് ഒരു NCLEX RM വരെയൊക്കെ എത്തിവെക്കാം. പിന്നെ ഒരു
ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. 2024 മുതല് ന്യൂസിലൻഡിലും ഈ എൻക്ലെക്സോസ്കി വരികയാണ്. അപ്പൊ അങ്ങനെ എൻക്ലെക്സോസ്കി വരികയാണെന്നുണ്ടെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, ഓസ്ട്രേലിയയുടെയും പ്രോസസ്സ് സെയിം ആണ്, ന്യൂസിലൻഡിന്റെയും പ്രോസസ്സ് സെയിം ആണ്. അപ്പൊ നമ്മള് ഈ രണ്ട് കൺട്രി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ക്യാപ്പ് എല്ലാവരും ക്യാപ്പ് കുറച്ച് ഈസിയാന്ന് കരുതിയിട്ടാണ് ക്യാപ്പ് ചെയ്യുന്നത്. പക്ഷെ ക്യാപ്പ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എൻക്ലെക്സാറിന്റെ മോസ്കീം എഴുതേണ്ടി വരുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ഓസ്ട്രേലിയ തന്നെയാണ്. പക്ഷെ നിങ്ങളത് കൺട്രി ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളത് അത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോ ഇതൊരു എന്താ പറയാ, പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷെ എന്റെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ്, എന്റെ ഒരു നോളജ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ തന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. ഇപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ തന്നെ കുറെ പേര് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇതിനു മുമ്പുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് ന്യൂസിലൻഡിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അത് ചെയ്യാമോ, ഞങ്ങൾ ജി സി എം ചെയ്ത് ഒത്തിരി പേരുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇനി ന്യൂസിലൻഡിന്റെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ മെയിൽ ഐ ഡി ഒക്കെ. അപ്പൊ അഡ്മിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. വെരിഫിക്കേഷൻ ഒക്കെ കോളേജിൽ നിന്ന് വെരിഫിക്കേഷൻ പോകണം, അപ്പൊ അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ പഴയ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ അഡ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ പറഞ്ഞു തരാം. കോഴ്സിന്റെ വാലിഡിറ്റിയുടെ കാര്യമാണല്ലോ നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ന്യൂസിലൻഡിലെ രജിസ്റ്റേണേഴ്സ് ആയിട്ട് ആളുകളും ചെയ്യുന്നുണ്ട് ഈ കോഴ്സ്. അവര് ശരിക്കും പറഞ്ഞാൽ വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ കോഴ്സ് ചെയ്യില്ലല്ലോ. എന്തിനാ ചെയ്യണേന്ന് വെച്ചാല് അവർ വർക്ക് ചെയ്യുന്നത് ന്യൂസിലൻഡിലാണ്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറണം, അല്ലെങ്കിൽ അവർക്കൊരു പ്രമോഷൻ വരുന്നുണ്ട്, അവർക്കൊരു സാലറി ഹൈക്ക് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യണം. അപ്പൊ ന്യൂസിലൻഡിൽ ചിലപ്പോൾ അവർക്ക് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഴ്സ് ചിലപ്പം ഉണ്ടാവില്ലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കാം. പിന്നെ നമ്മുടെ അടുത്ത് ബ്രിഡ്ജിംഗ് പ്രോഗ്രാമൊക്കെ പഠിച്ചിട്ട് ന്യൂസിലൻഡിൽ രജിസ്റ്റേണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ കോളേജിനവർക്ക് അറിയാം, അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ജി കാന്റെ സ്പെഷ്യലൈസേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെയാണ് തിരിച്ചും. ഓസ്ട്രേലിയയിലുള്ള ആളുകൾ, ചില ആളുകൾ ന്യൂസിലൻഡിൽ നിന്നൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ടി ടി എം ആർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ട്രാൻസ് ടാസ്മാനിയൻ മ്യൂച്വൽ റെക്കഗ്നീഷൻ ആക്ട്. ഈ ആക്ട് വഴിയാണ് നമ്മൾ ന്യൂസിലൻഡിലെ രജിസ്ട്രേഷൻ ഓസ്ട്രേലിയക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷൻ ന്യൂസിലൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കൺട്രി തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും കോഴ്സിന്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കൺഫർമേഷൻ വേണം. ആ ഒരു കൺഫർമേഷൻ മെയിൽ നമുക്ക് എന്തായാലും ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് കിട്ടില്ല. എവിടെയും ഇതിന്റെ ഒരു എവിഡൻസ് നമുക്ക് കാണിക്കാനില്ല. പക്ഷെ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ പറയുന്നുണ്ട് ലെവൽ 7 NZQF 7 ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു, ഇത് യൂസ്ഫുള്ളും ആയി എന്ന് വിശ്വസിക്കുന്നു. കാരണം അതിന് മാത്രം എൻക്വയറീസ് ആണ് എനിക്ക് വരുന്നത് ന്യൂസിലൻഡിലെ കാര്യം. അപ്പൊ ഞാനിത് ഓരോരുത്തരടുത്തും പറയുന്നതിലും നല്ലത് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യോ, അല്ലാന്നുണ്ടെങ്കിൽ കമന്റ്സ് ചെയ്തോ പറയാവുന്നതാണ്. പുതിയ അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കും അറിയാമല്ലോ. പിന്നെ പുതിയ കോഴ്സായി ജി ക്യാൻ സ്പെഷ്യലൈസേഷൻ ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി വാലിഡ് ആണ് കേട്ടോ. കാരണം അത് കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 102 സ്റ്റുഡൻസ് ആണ് നമുക്ക് ഇതിന് കഴിഞ്ഞ ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നത്. അതും ന്യൂസിലൻഡിൽ നിന്ന് രജിസ്റ്റേണേഴ്സ് ഒക്കെ ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ ഈ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ കോഴ്സസ് കൊണ്ടുവരുന്നത്. ഇപ്പം ഉള്ളതില് ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജി ക്യാൻ സ്പെഷ്യലൈസേഷൻ. AQF ലെവൽ 8 തന്നെയാണ്, ഡ്യൂറേഷൻ 6 മന്ത്സേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 യൂണിറ്റ്സേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അപ്പൊ എന്തെങ്കിലും കോഴ്സിന്റെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. എന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ.